ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഗുഡ് ആപ്പൻസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ലാപ്ടോപ്സുകളാണ്. വെച്ചാൽ നല്ലൊരു അത്യാവശ്യം നമുക്ക് റേഞ്ചിലൊരു 20-ൻ്റെയും 30,000-ൻ്റെയും 30,000-ത്തിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് ലാപ്ടോപ്സുകളും അതുപോലെ 30 to 40 40 to 50 അപ്പോൾ ആ റേഞ്ചിലുള്ള കുറച്ച് നല്ല കുറച്ച് സ്പെസിഫിക്കേഷനും കുറച്ച് നല്ല സർവീസുകളും നല്ല ക്വാളിറ്റിക്കുള്ള ബ്രാൻഡിൻ്റെ ഒരു കുറച്ച് സെലക്ഷനാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലും കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടു ഞാൻ എന്നുവെച്ചാൽ കുറച്ച് നല്ല ലാപ്ടോപ്സ് റെക്കമെൻഡ് ചെയ്യാൻ. ഇപ്പോൾ പ്രത്യേകിച്ച് വർക്ക് ഫ്രം ഹോം അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നതാണല്ലോ. അപ്പോൾ മെയിനായിട്ട് അത്യാവശ്യമുള്ളൊരു സംഭവങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിനോവേൻ്റെ ഐഡിയ ബുക്ക് എന്നിട്ട് ഐഡിയ പാഡിൻ്റെ കറക്റ്റ് നമ്പർ ഓർമ്മയില്ല, പക്ഷേ അത് അത്യാവശ്യം i3 ആണ്. പക്ഷേ 8 GB റാമും NVIDIA ഗ്രാഫിക്സ് കാർഡൊക്കെ വരുന്നൊരു ലാപ്ടോപ്പാണ് പേഴ്സണലി ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ സംഭവം കുറച്ചെന്ന് വെച്ചാൽ 2-3 ലാപ്ടോപ്പൊക്കെ കയ്യിലുണ്ട്. ഇപ്പോൾ വെച്ചാൽ കുറച്ച് ഓഫീസ് വർക്കും സംഭവമൊക്കെ ആയിട്ടാണ്. ഇത് ഡെല്ലിൻ്റെയാണ്, ഇതും i3 തന്നെയാണ്. പിന്നെ ഒരു i5-ൻ്റെ ഉണ്ട്, ഒരു 14-ഇഞ്ചിൻ്റെയാണ്. പക്ഷേ അതുകൂടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് ലാപ്ടോപ്പ്. പിന്നെ അതിന് മുമ്പ് ഞാൻ വാങ്ങിയത് അസൂസിൻ്റെ ഒക്കെ ആയിരുന്നു. അതിന് മുമ്പ് അസൂസിൻ്റെ ഉണ്ടായിരുന്നു, ഏസറിൻ്റെ ഉണ്ടായിരുന്നു, അതുപോലെ HP-യുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പേഴ്സണലി 2 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നത് ലിനോവയാണ്, 2 അല്ല 3 കൊല്ലമായിട്ടാണ്. അതിന് മുമ്പ് ലിനോവയായിരുന്നു, പിന്നെ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലും സംഭവമൊക്കെയാണ് നമ്മളിപ്പോൾ സംഭവം ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിസ്റ്റിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് 20,000-30,000-ന് ഇടയിലുള്ള നല്ല ലാപ്ടോപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കാനൊന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ലിസ്റ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലിസ്റ്റാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മൾ പേപ്പറിൽ സംഭവം കാര്യം പോയിൻറ്റ്സൊക്കെ എഴുതിച്ചിട്ടുണ്ട്. വെച്ചാൽ ഇതിൻ്റെ മോഡൽ നമ്പറും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കാരണം കുറച്ച് പാടാണ് പറയാൻ, അല്ല ഓർമ്മിച്ച് വയ്ക്കാൻ പറയാനല്ല. 20,000-30,000-ൻ്റെയും ഇടയിൽ ഞാൻ ആകെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ ഇപ്പോൾ അത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ നല്ല പ്രൈസ് നല്ലോണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മുമ്പ് കിട്ടുന്ന പ്രൈസിൽ ഇപ്പോൾ അത്ര വാല്യൂ ഫോർ മണിയുള്ള സംഭവങ്ങൾ കിട്ടുന്നില്ല. സ്പെസിഫിക്കേഷൻ ആയാലും ക്വാളിറ്റി ആയാലും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 20,000-30,000-ലും മിക്കതിലും വരുന്നത് നമുക്ക് ഇൻ്റലിൻ്റെ സെലറോണും അതുപോലെ AMD അത്തലോണ് അങ്ങനത്തെ ലോക്കൽ നല്ല ലോക്കൽ പ്രൊസസ്സേഴ്സാണ് വരുന്നത്. അതെടുത്തിട്ട് ശരിക്കും വേസ്റ്റാണ്, നമുക്ക് സിനിമ കാണാൻ പോലും പറ്റില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ വലിയ വരും. അപ്പോൾ അതിൽ ആകെ ഒരെണ്ണം വരുന്നത് ഇതിന് എത്രയാണ് 27 or 26 റേഞ്ചാണ് വരുന്നത് കറക്റ്റ് പ്രൈസ്. എന്തായാലും ഇതിൻ്റെ ലിങ്കുകളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കട്ടെ, അപ്പോൾ അതിൽ നോക്കിയാൽ മതി കറക്റ്റ് പ്രൈസ് ആണെന്ന് വെച്ചാൽ. അത് വാരി ചെയ്തുകൊണ്ടിരിക്കും, അപ്പോൾ ഞാൻ പ്രൈസ് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ വരുന്ന മോഡൽ പറയുന്നത് HP-യുടെ ആണ്, 245 എന്ന് പറയും. അതിന് G8 എന്ന് പറഞ്ഞൊരു മോഡലാണ് വരുന്നത്. ഇതിൽ AMD Ryzen-ൻ്റെ 3 ആണ് വരുന്നത്. 3 എന്ന് വെച്ചാൽ 3250U എന്ന് പറഞ്ഞൊരു പ്രൊസറാണ് വരുന്നത്. അത്യാവശ്യം നോർമലായിട്ടുള്ള പ്രൊസറാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു i3-നാടും ചെറുതായിട്ടൊരു നമുക്കിപ്പോൾ ഒരു വേണമെങ്കിൽ ഒരു 9th generation i3-ൻ്റെ പവറൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് വരും. എന്ന് വെച്ചാൽ അതിൻ്റെ എന്താ പെർഫോമൻസ് എന്താ കൊടുത്തേക്കുന്ന 5000 റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഈ പെർഫോമൻസിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു റേഞ്ച് വന്നേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നോർമൽ നമ്മുടെ ഇൻ്റൽ സെൽറോണും സംഭവങ്ങളൊക്കെ കണ്ടൊക്കെ ഇരട്ടി വേദാണ്. പിന്നെ ഇതിൽ 4 GB റാമാണ് വരുന്നത്, അതുപോലെ 1 TB, അതുപോലെ 14-ഇഞ്ചാണ് വരുന്നത്. പിന്നെ ഡോസാണ് വരുന്നത്. ഒഫീഷ്യൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ റേഞ്ചിൽ വിൻഡോസിൻ്റെ ഒറിജിനൽ കിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ബാക്കി എല്ലാത്തിലും കുറേയൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. കുറേയൊക്കെ സംഭവം പുതിയ സംഭവം ലാപ്ടോപ്സ് അങ്ങനെ ഇറങ്ങുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് കുറേ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പിന്നെ എന്തായാലും ഈ റേഞ്ചിൽ നമുക്ക് ഇൻ്റൽ i3 ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ i3 ഒരു 7th generation 8th generation ഒക്കെ ആയിട്ട് പോയാൽ നിങ്ങൾ ഈ AMD-യുടെ Ryzen 3250 എടുക്കുക നല്ലത്. എന്ന് വെച്ചാൽ കുറച്ചുകൂടി പെർഫോമൻസ് കൂടുതലായിട്ടും. പിന്നെ ഇപ്പം നിങ്ങൾക്കറിയാം റൈസൻ നല്ല അത്യാവശ്യം ക്ലിക്കായിട്ടുള്ളൊരു പ്രൊസറാണ്. അത്യാവശ്യം ഗെയിമിങ്ങിനായാലും അത്യാവശ്യം മൾട്ടി ടാസ്കിനായാലും നല്ലൊരു പെർഫോമൻസ് തരുന്നൊരു പ്രൊസറാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ 20,000-30,000-ലും പറയുന്നൊരു ആകെയുള്ളൊരു ലാപ്ടോപ്പ്. നമുക്ക് അടുത്ത ലിസ്റ്റിലേക്ക് പോകുന്ന വെച്ചാൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ 30 to 40K-ലാണെങ്കിൽ ഇപ്പോൾ 30,000-40,000-ലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കിവിടെ സൈഡിൽ കാണാം കുറച്ചുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 30,000-40,000-ന് ഇടയിലുള്ളതാണ്. അപ്പോൾ അതിൽ നാം ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് HP-യുടെ ഒരു ലാപ്ടോപ്പാണ്, HP 255 G8 എന്ന് പറഞ്ഞൊരു മോഡൽ തന്നെ. ഇതിൽ Ryzen 5 ആണ് വരുന്നത്. ഇപ്പോൾ AMD-യുടെ തന്നെ ഇത് 3500U എന്ന് പറഞ്ഞൊരു പ്രൊസറാണ് വരുന്നത്. ഇത് ആൾമോസ്റ്റ് നമുക്കൊരു i5-ൻ്റെ റേഞ്ച് കിട്ടും, i5-നായിട്ടും കുറച്ചുകൂടി പവർ കൂടുതൽ കിട്ടും. അതുപോലെ 8 GB റാം വരുന്നുണ്ട്, 1 TB ഹാർഡ് ഡിസ്ക് HDD ആണ് വരുന്നത്. പിന്നെ 15.6 ആണ് പ്രൊസർ വരുന്നത്, ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഡോസാണ്, പക്ഷേ അതിൽ വിൻഡോസ് ഇല്ല, ഡോസാണ് വരുന്നത്. പ്രൈസ് ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കൊടുക്കാട്ടോ ഞാൻ. പിന്നെ ഇതിൽ AMD-യുടെ റാഡിയോൺ ഗ്രാഫിക്സും ഇൻബിൽഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ലാപ്ടോപ്പാണ്. പിന്നെ അടുത്ത് വരുന്നത് ലിനോവേൻ്റെ ഒരു V50 എന്ന് പറഞ്ഞൊരു Ryzen 3 വരുന്നതാണ്. അതും 3250U തന്നെയാണ് വരുന്നത്. പക്ഷേ 4 GB റാം, 1 TB, Windows 10 ആയാലും ഇൻബിൽഡ് വരുന്നുണ്ട്. അതാണ് ഒരു സ്പെഷ്യാലിറ്റി വരുന്നത്. പിന്നെ വരുന്ന HP-യുടെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. HP-യുടെ 250 സീരീസാണ്. അതിൽ G8 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതിൽ 11th generation i3 ആണ് വരുന്നത് കേട്ടോ, അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ 4 GB റാമ വരുന്നുള്ളൂ പറയുന്നത്. നമുക്ക് ഈ റാമൊക്കെ അപ്ഗ്രേഡ് ചെയ്യട്ടോ, കുഴപ്പമില്ലാത്ത സംഭവമാണ് റാം അപ്ഗ്രേഡ് ചെയ്യണതൊക്കെ. പിന്നെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് 256 GB SSD കിട്ടുന്നുണ്ട്. ഹാർഡ് ഡിസ്ക് വരെ എക്സ്ട്രാ ഇല്ല, അതുപോലെ എക്സ്ട്രാ വയ്ക്കാൻ പറ്റും. എസ് എസ് ഡി നിങ്ങൾക്ക് അറിയിക്കും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണെന്ന് വെച്ചാൽ ഫാസ്റ്റ് റൈറ്റിംഗ് സ്പീഡും റീഡിങ് സ്പീഡും കൂടും. അപ്പോൾ അതിന് റൈറ്റും കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് 256 GB വെച്ചിട്ട് കുറവാണെന്ന് വിചാരിക്കേണ്ട. പിന്നെ 15.6-ൻ്റെ ഡിസ്പ്ലേ വരുന്നത്, എല്ലാ IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൽ വിൻഡോസ് ഒന്നും വരുന്നില്ല, ഡോസാണ് വരുന്നത്. അപ്പോൾ ഈ മൂന്നാണ് നമ്മൾ 30 to 40Kയിൽ പറയുന്നത്. ഇനി അടുത്തത് 40Q50ലാണെങ്കിൽ കുറച്ച് അത്യാവശ്യം കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഒരു 5-6 നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിലും വേറെ കുറച്ച് ക്വാണ്ടി ഉണ്ട്, പക്ഷേ ഓൾമോസ്റ്റ് സ്പെസിഫിക്കേഷനൊക്കെ സെയിം ആയിട്ട് കൊണ്ടാണ് ഇതിൽ 6 ചുരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 40 to 50Kയിൽ പറയാം. ആദ്യം പറയുന്നത് നമ്മളിപ്പോൾ അവീറ്റയുടെ ലൈബർ V40 എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അവീറ്റ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു തൈവാനീസ് ബ്രാൻഡാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലമായിട്ട് ഇന്ത്യയിലേക്ക് വന്നേക്കുന്നതാണ്, പക്ഷേ അത്യാവശ്യം നല്ല റിവ്യൂസ് സംഭവമൊക്കെ നിങ്ങൾക്ക് ആമസോണിലൊക്കെ എടുത്ത് നോക്കി അറിയാം. നല്ല റിവ്യൂ ഒക്കെ വരുന്നുണ്ട് അവരുടെ. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ പണ്ട് നമ്മുടെ ഫോൺ മീയർക്ക് ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ സ്പെസിഫിക്കേഷൻ കൂടുതൽ സംഭവങ്ങൾ, അതേപോലെയാണ് ഇപ്പോൾ അവീറ്റ ഇറക്കിയത്. ഇപ്പോൾ അവീറ്റയുടെ ഈ റേഞ്ച് വരുന്നത് ഒരു 45 റേഞ്ചിലാണ് തോന്നുന്നത്. പ്രൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. 14 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. i3 കിട്ടും നിങ്ങൾക്ക്, പക്ഷേ 10th generation എന്നാലും കുഴപ്പമൊന്നുമില്ല. i5 ആണ് കിട്ടുക, 10th generation ആണ് കിട്ടുക. പിന്നെ 8 GB റാം വരുന്നുണ്ട്. അതും പോരാതെ തന്നെ 512 GB SSDയിൽ ഇൻബിൽഡ് വരുന്നുണ്ട്. പിന്നെ Intel ഗ്രാഫിക്സ് 612 ആണ് വരുന്നത്. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ വരുന്നത് ഡെല്ലിൻ്റെ ഇൻസ്പിറോൺ 3505 ആണ് വരുന്നത്. അതിൽ 15.6-ൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. റൈസൺ 3450 5 series ആണ് വരുന്നത്. അതുപോലെ 8 GB റാം വരുന്നുണ്ട്. 1 TB ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്. 256 GB SSD കിട്ടുന്നുണ്ട്. പിന്നെ വേഗയുടെ ഗ്രാഫിക്സ് കിട്ടുന്നുണ്ട്. Windows 10 കിട്ടുന്നുണ്ട്. ഈ റേഞ്ചിൽ നമുക്ക് എല്ലാത്തിലും Windows 10 കിട്ടും. അതുപോലെ ഇതിൽ മിക്കാണ് ഇതിൽ നമുക്ക് SSDയും വരുന്നുണ്ട്, ഹാർഡ് ഡിസ്ക്കും വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് മോഡലിലും ഹാർഡ് ഡിസ്ക് SSDയും വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് വരുന്ന നമ്മൾ കൊടുക്കാൻ പോകുന്നത് HP Pavilion X360 ആണ്. അത് 14 ഇഞ്ചിൻ്റെയാണ്. പിന്നെ 11th generation i3 വരുന്നത്. 8 GB റാം വരുന്നുണ്ട്. 256 GB SSD വരുന്നുണ്ട്. പിന്നെ അത് കൺവേർട്ടബിൾ ആണ്, നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നതാണ്. നമുക്ക് ഫുൾ മടക്കി വയ്ക്കാൻ, ടാബായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഫിംഗർ പ്രിൻ്റ് റീഡ് വരുന്നുണ്ട്. Windows 10 വരുന്നുണ്ട്. ഹോമാണ് എല്ലാത്തിനും വരുന്നത് ഓൾമോസ്റ്റ്. അപ്പോൾ കൺവേർട്ടബിൾ നോക്കുന്നവർക്ക് നിങ്ങൾക്ക് ഈ HP Pavilion X360 നോക്കാം. അപ്പോൾ ഈ കൺവേർട്ടബിൾ ടച്ച് സ്ക്രീൻ വരുന്ന ഒരു വേറൊരു ബ്രാൻഡാണ് ലിനോവയുടെ ഐഡിയ പാഡിൻ്റെ Flex 5 എന്ന് പറയുന്നത്. അതിനൊരു 49,000 വരും കിട്ടാം. അതിൽ i3 10th generation വരുന്നത്. 14 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. 4 GB 256 GB SSD വരുന്നുണ്ട്. വിൻഡോസ് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ ഒരു സ്റ്റൈലസ് ലിനോവയുടെ പെന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്. അതിന് 4 GB റാമേ വരുന്നുള്ളൂ. അതിന് 8 GB റാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സുഖമായിട്ട്. അതുപോലെ പിന്നെ വരുന്നത് അസൂസിൻ്റെ VivoBook 14 ആണ്. ഇത് 2020 മോഡലാണ് കേട്ടോ. i5 വരുന്നുണ്ട്. 10th generation വരുന്നുണ്ട്. നമുക്ക് i5 10th generation മോശമൊന്നുമില്ല കേട്ടോ, നല്ല പെർഫോമൻസ് കിട്ടുന്നതാണ്. പോരാതെ അതിന് 3.6 GHz വരെ ടർബോ ബൂസ്റ്റും കിട്ടും അതിൽ. പിന്നെ 8 GB റാം വരുന്നുണ്ട്. 512 GB SSD വരുന്നുണ്ട്. അതുപോലെ Windows 10 ഹോം വരുന്നുണ്ട്. NVIDIAയുടെ ഗ്രാഫിക്സും വരുന്നുണ്ട്, പക്ഷേ അത് ഓപ്ഷണലുള്ളൂ, എല്ലാത്തിലും ഇല്ല. NVIDIAയുടെ ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ് NVIDIA. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്തെങ്കിലും വലിയ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇന്ത്യയിലെ ഇൻബിൽഡ് വരുന്നതായിട്ടൊക്കെ എത്രയോ ഭേദമാണ് NVIDIA അല്ലെങ്കിൽ AMD Radeon വരുന്നതൊക്കെ. എന്ന് വെച്ചപ്പോൾ നമുക്ക് ഗ്രാഫിക്സ് കുറച്ചും കൂടി ബൂസ്റ്റ് ആവും. അപ്പോൾ കുറച്ചും കൂടി പെർഫോമൻസും കുറച്ചും കൂടി സ്മൂത്ത് പെർഫോമൻസൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ലാസ്റ്റ് പറയുന്നത് Asusൻ്റെ VivoBook 14 ആണ്. ഇത് 14 inch തന്നെയാണ് വരുന്നത്. Ryzen 5 ആണ് വരുന്നത്. 3500U ആണ് വരുന്നത്. 8 GB റാം വരുന്നുണ്ട്. 1 TB ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്. വേഗ ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. അതുപോലെ വിൻഡോസും വരുന്നുണ്ട്. അപ്പോൾ ഈ 6 നമ്മളിപ്പോൾ 40-50 ഇടയിലും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെങ്കിൽ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീനിൽ സൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സംഭവമാണ്. നല്ല നിങ്ങൾക്കൊരു ലോങ് ലാസ്റ്റിങ്ങും നല്ലൊരു അത്യാവശ്യം മിനിമം ഒരു എന്താ പറയുക സ്മോൾ ടൈം എഡിറ്റിങ്ങിലൊക്കെ നമുക്ക് ഈ 40 to 50 നമുക്ക് ഉപയോഗിക്കാം. 20-30 ഇടയിലൊന്നും നമുക്ക് എഡിറ്റിങ്ങൊന്നും പറ്റില്ല കേട്ടോ. അതുപോലെ 30 to 40 ചിലതൊക്കെ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ AMD Radeonൻ്റെ റൈസൻ്റെ തന്നെ നമുക്കിപ്പോൾ 3 series ചിലതൊക്കെ കുറച്ച് അത്യാവശ്യം മൾട്ടി ടാസ്കിങ് നമ്മളിപ്പോൾ ഈ എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കുറച്ച് സ്റ്റക്കും വലിവൊക്കെ വരും. അപ്പോൾ അത് താങ്ങില്ല പെർഫോമൻസ്. അതിൻ്റെ ഇപ്പോൾ എന്നൊക്കെ നമുക്കറിയാവുന്ന എഡിറ്റിങ്ങിൽ ഏറ്റവും വേണ്ടത് പെർഫോമൻസ് ആണ്. ഇപ്പോൾ നമുക്ക് പ്രൊസസ്സറിൻ്റെ പെർഫോമൻസ് ആണ് വേണ്ടത്. അപ്പോൾ എഡിറ്റിങ്ങിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ 40 to 50 മിനിമം നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇപ്പോൾ സ്മോൾ ടൈം നമുക്കിപ്പോൾ എന്താ പറയുക ഈ ഓൺലൈൻ ക്ലാസ്സിൽ സംഭവമൊക്കെ ആണെങ്കിൽ ഒരു 30 ഇടയിൽ ഞാൻ പറഞ്ഞ സംഭവം നോക്കിയാൽ മതി. 28-27 റേഞ്ചിൽ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് വർക്കുകളും ഈ സംഭവങ്ങളൊക്കെ കൂടി വരുന്നെങ്കിൽ ഒരു 30-40 നോക്കുക. പിന്നെ ഒരു അതിനായിട്ടും കുറച്ച് പെർഫോമൻസും ചെറിയ ടൈപ്പ് എഡിറ്റിങ്ങും സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 40-50 നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടാബായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നത് ഈ 40-50 റേഞ്ചിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഭവങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കാമെന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും റിവ്യൂവും കാര്യങ്ങളൊക്കെ റിസർച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി ചെക്ക് ചെയ്യാം. താല്പര്യമൊക്കെ നമുക്ക് അവിടെ തന്നെ ഡയറക്റ്റായിട്ട് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ആമസോണിൽ പോയി തപ്പേണ്ട ആവശ്യമൊന്നുമില്ല, ഫുൾ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ വീഡിയോയിലവർക്ക് ഇഷ്ടപ്പെടും ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാമല്ലോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതുവരെ ബൈ.